നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കേരളം ഇപ്പോൾ ഏറെ ചർച്ച ചെയ്യുന്ന വിഷയമാണ് കൊല്ലത്തെ 6 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയ സംഭവം. ഒരു ദിവസം കഴിയും തോറും ഓരോ നിർണായകമായ വഴിത്തിരിവിലേക്കാണ് കേസ് മാറിക്കൊണ്ടിരിക്കുന്നത്. തുടക്കത്തിൽ തന്നെ എല്ലാവരും സംശയിച്ചിരുന്നു വെറും 10 ലക്ഷം രൂപയ്ക്ക് വേണ്ടിയിട്ട് ഇത്തരത്തിലൊരു കുട്ടിയെ തട്ടിക്കൊണ്ടുപോയൊരു റിസ്ക് ഈ ഒരു കുടുംബം എടുക്കുമോ, അല്ലെങ്കിൽ അവരുടെ സ്വത്തുക്കൾ വിറ്റു കഴിഞ്ഞാൽ തന്നെ 10 ലക്ഷത്തിലധികം രൂപ കിട്ടും, പിന്നെ എന്തിനാണ് ഇത്തരത്തിലൊരു കുറ്റകൃത്യത്തിന് ഇവർ കൂട്ടുനിന്നത്, അല്ലെങ്കിൽ അതിനുവേണ്ടി ഇവർ പദ്ധതി തയ്യാറാക്കിയത് എന്നുള്ളൊരു ചോദ്യം എല്ലാവരിലും ഉണ്ടായിരുന്നത്. പക്ഷെ പിന്നീടാണ് ഓരോ ദിവസം കഴിയും തോറും തെളിവെടുപ്പും അതുപോലെ തന്നെ തെളിവുകൾ ലഭിക്കുമ്പോഴാണ് മനസ്സിലായത് വെറും ഒരു കുട്ടിയെ മാത്രമല്ല ഇവർ ഇത്തരത്തിൽ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചത്. ഒരുപാട് കുട്ടികളെ കൊണ്ടുപോകാനുള്ള എല്ലാ തരത്തിലുള്ള പദ്ധതികളും ഇവർ തയ്യാറാക്കി കഴിഞ്ഞിരുന്നു. കൂടാതെ ഹണി ട്രാപ്പിനുള്ള ഒരുക്കങ്ങളും ഇവർ നടത്തി കഴിഞ്ഞിരുന്നു. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലായി ഇത്തരത്തിൽ തട്ടിപ്പ് നടത്തിയും അതുപോലെ തന്നെ ഈ ഹണി ട്രാപ്പിൽ പെടുത്തിയും നിരവധി ലക്ഷങ്ങൾ സമ്പാദിക്കാൻ തന്നെയായിരുന്നു ഈ ഒരു കുടുംബത്തിലെ അച്ഛനും അമ്മയും മകൾ ഉൾപ്പെടുന്ന മൂവരുടെയും പദ്ധതി എന്ന വളരെ ഞെട്ടിക്കുന്ന വിവരമാണ് പോലീസിന് ഓരോ ദിവസം കഴിയും തോറും ലഭിക്കുന്നത്. കഴിഞ്ഞ മാസം 28-നാണ് ഉച്ചയ്ക്ക് കുട്ടിയെ ഉപേക്ഷിച്ച അനിതാകുമാരിയെ മാത്രമായിരുന്നു കഴിഞ്ഞ ദിവസം ആശ്രമ മൈതാനത്ത് പോലീസ് വാനിൽ നിന്ന് ഇറക്കി അവിടെ തെളിവെടുപ്പ് നടത്തിയത്. കുട്ടിയെ ഉപേക്ഷിച്ച ബെഞ്ചും കാട്ടിക്കൊടുത്തിരുന്നു. വ്യാജ നമ്പർ പ്ലേറ്റുകൾ നിർമ്മിച്ച പള്ളിമുക്കിലെ കടയിലും കഴിഞ്ഞ ദിവസം തെളിവെടുപ്പ് നടത്തി. പിന്നീട് കുട്ടിയെ ഉപേക്ഷിക്കാനായി നീലക്കാറിലെത്തിയ KSRTC സ്റ്റാൻഡിന് സമീപമുള്ള ലിങ്ക് റോഡിൽ മൂവരെയും പോലീസ് ഇറക്കി. അവിടെ നിന്നാണ് ആശ്രമ മൈതാനത്തേക്ക് എത്തിയത്. അതിനുശേഷം ബിഷപ്പ് ജെറോം നഗറിലേക്കും തെളിവെടുപ്പിനായി കൊണ്ടുപോയി. തെളിവെടുപ്പ് അന്തിമഘട്ടത്തിലാണെന്നാണ് അന്വേഷണ സംഘവുമായി അടുത്ത വൃത്തങ്ങൾ നൽകുന്ന സൂചന. പ്രതി പത്മകുമാറുമായും ഇന്നലെ ഉച്ചയോടെ പോളച്ചിറയിലെ ഫാം ഹൌസിൽ നടത്തിയ തെരച്ചിലിൽ തട്ടിക്കൊണ്ടുപോയ കാറിൽ നിന്ന് ഇളക്കി മാറ്റിയ വീൽ കപ്പുകൾ കണ്ടെടുത്തു. ശനിയാഴ്ച 4.5 മണിക്കൂർ പ്രതികളുടെ വീട്ടിൽ തെളിവെടുപ്പ് നടത്തിയിരുന്നു. ഞായർ ഫാം ഹൌസിലും തെളിവെടുത്തിരുന്നു. ഇന്നലെ ഒരു സ്ഥലങ്ങളിൽ പത്മകുമാറിന്റെ ഭാര്യ MR അനിതാകുമാരി, മകൾ പി അനുപമ എന്നിവരെ കൊണ്ടുവന്നില്ല. അതേസമയം കേസിലെ നിർണായക തെളിവുകൾ പലതും നശിപ്പിച്ച നിലയിലാണെന്നും അന്വേഷണ സംഘം പറയുന്നു. അതായത് ഈ ഒരു 6 വയസ്സുകാരിയുടെ ബാഗും ബുക്കുകളും അടക്കം ടിന്നർ ഒഴിച്ച് കത്തിച്ചു. തീപിടിക്കാത്ത ഏതാനും ഭാഗം മാത്രമാണ് ലഭിച്ചത്. തട്ടിക്കൊണ്ടുപോകാൻ ഉപയോഗിച്ച കാറിലെ വ്യാജ നമ്പർ പ്ലേറ്റുകളും കഷ്ണങ്ങളാക്കി നുറുക്കി ഉപേക്ഷിച്ച നിലയിലാണ് ആര്യങ്കാവ് കുളത്തൂപ്പുഴ റോഡരികിൽ നിന്ന് ലഭിച്ചത്. പിടിച്ചെടുത്ത ഹാർഡ് ഡിസ്കുകൾ ഫോർമാറ്റ് ചെയ്ത് തെളിവുകൾ നശിപ്പിച്ചതായാണ് സംശയം. പ്രതികളെ പിടികൂടാൻ പോലീസ് വൈകിയതാണ് കേസ് അന്വേഷണത്തെ ഇപ്പോൾ ചെറുതായിട്ടൊന്ന് പ്രതിസന്ധിയിലാക്കിയതെന്നാണ് ആരോപണം. കുറ്റകൃത്യം നടത്തി 5-ാം ദിവസമാണ് പ്രതികൾ പിടിയിലാകുന്നത്. ഇവരുടെ തെളിവുകൾ പലതും നശിപ്പിക്കുകയും പോലീസ് പിടിയിലായാൽ നൽകേണ്ട മറുപടികളെക്കുറിച്ച് വ്യക്തമായ ധാരണയിലെത്തുകയും ചെയ്തു. തെളിവുകൾ ഇല്ലാതെ ദുർബലമായ അവസ്ഥയിലാണ് ക്രൈംബ്രാഞ്ചിന് കേസ് കൈമാറുന്നത്. കുട്ടിയെ ഉപേക്ഷിച്ച ശേഷം വീട്ടിലെത്തിയ പ്രതികൾ തെളിവുകൾ ഓരോന്നായി നശിപ്പിച്ചു. പിടിയിലാകാതിരിക്കാൻ തമിഴ്നാട്ടിലേക്കും കടന്നു. പോലീസ് ചോദ്യം ചെയ്യലിൽ പറയേണ്ട കാര്യങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനിച്ചു. കാണാതെ പഠിച്ചു പറയുന്നത് പോലെയാണ് പലപ്പോഴും മൊഴി നൽകിയതെന്നാണ് വിവരം. കേസ് ദുർബലമാക്കിയതിൽ പോലീസ് സേനയിലും അതൃപ്തി പുകയുന്നതായാണ് സൂചന. കഴിഞ്ഞ മാസം 30-ന് രാത്രി 11 മണിക്ക് എത്തിയ പ്രതികൾ AC ഡബിൾ റൂം എടുത്ത് പിറ്റേന്ന് ഉച്ചയ്ക്ക് ശേഷം റൂം വെക്കേറ്റ് ചെയ്തതായി സൂചനയുണ്ട്. 1800 രൂപയും ആധാരരേഖകളും നൽകിയാണ് റൂം എടുത്തത്. ഇനി കുട്ടിയെ ഉപേക്ഷിച്ച് ആശ്രമ മൈതാനം, കൊല്ലം ബിഷപ്പ് ജെറോം നഗറിലും വരും ദിവസങ്ങളിൽ പ്രതികളെ എത്തിച്ച് തെളിവെടുക്കും. ഏതായാലും ഇത്തരത്തിലൊരു തട്ടിപ്പ് നടന്നതിന് ശേഷം കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് പ്രതികളെ പിടികൂടുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അവർ ഇതെല്ലാം മാധ്യമങ്ങളിൽ വരികയും അത് വലിയ രീതിയിൽ വാർത്തയാവുകയും ചെയ്യുന്നതെല്ലാം പ്രതികൾ ഇത്തരത്തിൽ മാധ്യമങ്ങളിലൂടെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ കൃത്യമായി ഇത്തരത്തിൽ പിടിയിലാകും എന്ന് ഏകദേശം ഉറപ്പായിട്ടുണ്ടായിരുന്നു. അത്തരത്തിൽ പിടിയിലായി കഴിഞ്ഞാൽ തന്നെ എന്തൊക്കെ പറയണം, എവിടെയൊക്കെ പറയണം, അതുപോലെ തന്നെ തെളിവുകൾ നശിപ്പിക്കാനുള്ള എല്ലാ പദ്ധതികളും പ്രതികൾ തയ്യാറാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെയാണ് എത്രയൊക്കെ ചോദ്യം ചെയ്തിട്ടും അവർക്കുള്ള ഉത്തരം തന്നെ, അല്ലെങ്കിൽ നൽകുന്ന മറുപടി തന്നെ വീണ്ടും വീണ്ടും ആവർത്തിച്ച് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ഇതെല്ലാം തന്നെ പോലീസിന് മുൻപിലുള്ള വെല്ലുവിളികളാണ്. ഏതായാലും വരും ദിവസങ്ങളിൽ കൂടുതൽ സ്ഥലങ്ങളിലെത്തി തെളിവെടുപ്പ് നടത്തുന്നതിലൂടെ നിർണായകമായ വഴിത്തിരിവിലേക്കും അതുപോലെ തന്നെ തെളിവുകളും അന്വേഷണ സംഘത്തിന് ലഭിക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം.